അലൈക്കും അസലാമലൈക്കും വർഹമത് വബർക്കാത്തു സമസ്ത ഓൺലൈൻ ക്ലാസിൻ്റെ ഹാജർ സംവിധാനം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും സംശയമുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണരൂപം നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആറാം ക്ലാസ്സിൻ്റേത് നമുക്ക് എടുത്തു നോക്കാം ഓക്കെ ആറാം ക്ലാസ് നമ്മൾ എടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ അറ്റൻഡൻസ് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും അതിൽ ഓൺലൈൻ ക്ലാസ് ഡോട്ട് സമസ്ത ഡോട്ട് ഇൻഫോ എന്നുള്ള ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പൂരിപ്പിക്കാനുള്ളത് ഉദാഹരണത്തിന് നമുക്ക് നെയിം ഓഫ് സ്റ്റുഡൻറ്റ് അവിടെ നമുക്ക് മുഹമ്മദ് എന്ന് എഴുതി കൊടുക്കാം അടുത്ത് ചോദിക്കുന്നത് നെയിം ഓഫ് ഫാദർ ഉപ്പാൻ്റെ പേരാണ് ചോദിക്കുന്നത് അവിടെ നമുക്ക് ഉപ്പാൻ്റെ പേര് ഉദാഹരണമായിട്ട് നസീബ് എന്ന് എഴുതി കൊടുക്കാം പിന്നെ ചോദിക്കുന്നത് സെലക്ട് ആണ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റും അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഡേറ്റും നമുക്കവിടെ കാണാൻ സാധിക്കും അത് എന്തിനാന്ന് വെച്ചാൽ തലേ ദിവസം അറ്റൻഡൻസ് കൊടുക്കാൻ മറന്ന ഒരാൾക്ക് വീണ്ടും അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ആ ഡേറ്റ് അവിടെ നൽകിയിട്ടുള്ളത് പിന്നെയുള്ളത് ആണ് ക്ലാസ് ഏതാണ് ആറാം ക്ലാസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അത് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ ആറാം ക്ലാസ്സിലുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് കാണിക്കും അവിടെ ഖുർആാൻ താരിഖ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു ദിവസം രണ്ട് തവണ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഖുർആൻ കണ്ടു കഴിഞ്ഞാൽ ഖുർആനിൻ്റെ അറ്റൻഡൻസും അതുപോലെ താരിഖിൻ്റേത് താരിഖിൻ്റെ അറ്റൻഡൻസ് മറ്റൊന്നായിട്ട് രജിസ്റ്റർ ചെയ്യണം നമ്മൾ താരിഖ് സെലക്ട് ചെയ്തു പിന്നെ ചോദിക്കുന്നത് മദർസ രജിസ്റ്റർ നമ്പർ ആണ് മദർസ രജിസ്റ്റർ നമ്പറിൽ നമ്മുടെ മദർസ രജിസ്റ്റർ നമ്പർ എത്രയാണ് എന്ന് അവരവരുടെ ഉസ്താദമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ രജിസ്റ്റർ നമ്പർ നമ്മളവിടെ എഴുതി കൊടുക്കുക ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു നമ്പർ എഴുതി കൊടുക്കുകയാണ് ഇരുന്നൂറ്റി എന്ന് രേഖപ്പെടുത്തി അവിടെ സബ്മിറ്റ് അറ്റൻഡൻസ് എന്ന് കൊടുക്കുക അങ്ങനെ സബ്മിറ്റ് അറ്റൻഡൻസ് എന്ന് കൊടുത്താൽ ഹാജർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കും ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കുക നിങ്ങളുടെ അറ്റൻഡൻസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അസലാലൈക്കും വരമ തൂ